ഹലോ അവർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ആയുർവേദ സോപ്പിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഈ സോപ്പ് സോപ്പെന്നൊരു മേഖലയിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മേടിക്കേണ്ട ഒരു കാര്യമാണ് വെയ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന വെയിറ്റിംഗ് മെഷീനാണ് നമ്മൾ നമ്മുടെ ബേസ് ഒക്കെ അളക്കാനായിട്ട് ഈ ഒരു മെഷീൻ വളരെയധികം നല്ലതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് മെഷർമെൻ്റ് കപ്പാണത് ഇത് നമ്മൾ ജ്യൂസൊക്കെ മെഷർ ചെയ്യാനായിട്ട് ആ ഒരു മെഷർ കപ്പ് വളരെയധികം നല്ലതാണ് അതൊരു അറുപത് എം എൽ കപ്പാണ് കേട്ടോ ആ ഒരു കപ്പ് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ അളക്കുകൾ നമ്മളിപ്പോൾ ചെറിയ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മരുന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അളക്കാണ് കേട്ടോ ആ ഒരു അളക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ സോപ്പും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആയുർവേദ സോപ്പിന് വേണ്ടിയിട്ടുള്ളത് ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ആട്ട് പച്ചമരുന്നുകളൊക്കെ അപ്പോൾ ആദ്യമേ തന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് തുളസിയുടെ ഇലയും രണ്ട് മൂന്ന് തണ്ട് പനിക്കുറുക്കയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂന്ന് തണ്ട് തുമ്പുടെ ഇലയാണ് കേട്ടോ തുമ്പ ഇലയും എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും മഞ്ഞൾ ചിലപ്പോൾ സൂട്ടായിരുന്നു വരില്ല അപ്പം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കറ്റാർവാഴയുടെ മുള്ളു പോലത്തെ ഭാഗമെല്ലാം മാറ്റി അതും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തണ്ട് ആര് ഇല ഒരു മൂന്ന് തണ്ട് മുക്കൂറ്റിയുടെ എല്ലാം കൂടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ കളർ പൂവും അതുപോലെ വൈറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പം ഇതെല്ലാം കൂടും കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം അപ്പോൾ ഓരോരോ സ്കിൻ ടൈപ്പിനും ചിലപ്പോൾ ഇത് എല്ലാം സൂട്ടായിരുന്നു വരത്തില്ല പലരുടെ സ്കിന്നും പല തരത്തിലുള്ളതാണല്ലോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യോജിക്കാത്ത ഉണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആ ഒരു മഞ്ഞളുടെ കഷ്ണം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറ്റാർവാഴേടം കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ആര് വെപ്പിൻ്റെ എല്ലാം കൂടം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടം കൂടിയിട്ടാണ് മിക്സിയിലോട്ട് അടിക്കാനായിട്ട് പോകുന്നത് അങ്ങനത്തെ മിക്സഡ് ജാറിൽ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഡി എം വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി എം വാട്ടർ എന്ന് പറയുന്നത് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും നമ്മൾ പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ചേർക്കുന്നതിന് പകരമാണ് ഈ ഒരു വെള്ളം ചേർക്കുന്നത് ശുദ്ധീകരിച്ച വെള്ളമാണത് അങ്ങനെ നമ്മൾ ജ്യൂസ് നമ്മൾ അടിച്ച് അരിച്ചെടുത്തതാണ്ട് കാണുന്നത് ആ ഒരു മെഷറിംഗ് കപ്പിന് മുപ്പത് എം എൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് സോപ്പിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് ആദ്യമേ തന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഓയിലും ഇങ്ങോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിങ്ങോട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് സോപ്പിലോട്ട് നമ്മൾ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് എം എൽ ജ്യൂസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് എടുക്കുന്ന ജ്യൂസും ചേർക്കുന്ന ഓയില് എല്ലാം കൂടും കൂടിയിട്ട് ഒരു പതിനഞ്ച് എം എൽ ആണ് എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മളൊരു വെയ്റ്റിംഗ് മെഷീൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നുണ്ട് ഇതിലേക്കാണ് കേട്ടോ നമ്മൾ സോപ്പിൻ്റെ പേസ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഞാൻ ഓൾറെഡി എളുപ്പത്തിന് വേണ്ടിയിട്ട് സോപ്പ് പേസ്റ്റ് ഓൾറെഡി നേരത്തെ തന്നെ കട്ട് ാണ് ഈ ഒരു സോപ്പ് പേസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതെ അങ്ങനെ ഒരു മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം സോപ്പ് പേസാണ് നമുക്ക് വേണ്ടത് എന്നാലും ഒരു അഞ്ചാറ് ഗ്രാം നമ്മൾ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പാത്രത്തിലേ കൊട്ടിപ്പിടിച്ച് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു അഞ്ചാറ് ഗ്രാംക്ക് കൂടുതലെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു സോപ്പ് പേസ് എടുക്കുന്ന സമയത്ത് തന്നെ വെള്ളം നമ്മൾ ചവിടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ അങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു സോപ്പ് ബേസിനോട് കൂടി ഇറച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പിടിയുള്ള പാത്രത്തിലേക്കായിരിക്കും വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ അതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം തെറിച്ച് നമ്മുടെ ആ ഒരു സോപ്പ് ബേസിലേക്ക് ചാടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ എല്ലാം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബേസ് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമ്മളിവിടെ സോപ്പിൻ്റെ മോൾഡെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓവൽ ഷേപ്പിലുള്ള മോൾഡാണിത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് അങ്ങനെ അതെടുത്ത് ഇവിടെ നമ്മൾ റെഡി യ്ക്കുന്നുണ്ട് ഈയൊരു മോഡിലേക്കാണ്ട് നമ്മൾ സോപ്പിൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് സിലിക്കൺ മോൾഡാണ് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ആ ഒരു ജ്യൂസ് അങ്ങനെ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലൊരു ഡാർക്ക് കളർ ഗ്രീൻ ഗ്രീനായിരുന്നു നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ജ്യൂസ് ബേസിലേക്ക് ഒഴിക്കുമ്പോൾ എന്തായാലും കുറച്ചെങ്കിലും കളർ ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് അത് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ആ ഒരിത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്മെല്ലൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം അത് വാങ്ങി വച്ചിട്ട് മാത്രമായിരിക്കണം സ്മെല്ലൊക്കെ ചേർക്കേണ്ടത് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അങ്ങനെ ദൈവം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ആ ഒരു കോട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന സ്മെല്ല് നമ്മൾ ചന്ദ്രികയുടെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അങ്ങനെ സ്മെല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് എം എൽ സ്മെല്ല് വരെ ചേർക്കാവുന്നതാണ് അപ്പോൾ അതെ അങ്ങനെ ഞാൻ സ്മെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മോൾഡിൽ നമ്മൾ വേറെ എണ്ണ കാര്യങ്ങളൊന്നും തടകിട്ടില്ല സിൽക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് സെറ്റായി കഴിയുമ്പോൾ തന്നെ തന്നെ അത് നമ്മൾ ഇളക്കുമ്പോഴേക്കും ഇളകി പോകുന്നോളും അതുപോലെ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മുന്നേത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കണമൊന്നും സെറ്റാവാൻ ആയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും ഏകദേശം ഒരു ഒരു ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതാണ് എങ്കിൽ കൂടിയും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണ് ഞാൻ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ അങ്ങനെ അങ്ങനത്തെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മൂന്ന് കോളത്തിലായിട്ടും നമുക്ക് ഒഴിക്കാനുള്ള ആ ഒരു ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പിന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റായിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മുടെ സോപ്പ് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന പത നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പത പൊട്ടിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ പത മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കളയാവുന്നതാണ് കേട്ടോ എടുത്ത് കളയുമ്പോൾ അത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് കളയുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ സോപ്പ് എങ്ങനെ ഇരിക്കുന്നെന്നുള്ളത് അങ്ങനത്തെ നമ്മൾ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേട്ടോ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ മോൾഡ് ചെയ്യുന്നു റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നല്ല ഗ്ലാസ് ടൈപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ ഒരു കൈവരലൊക്കെ നമ്മുടെ ഒരു സോപ്പിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞ് കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് നല്ല നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഭൂരിഭാഗം പേരും കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോപ്പ് കട്ടിയാവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ സോപ്പിന് പത വരാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് കൂടുതലും വരുന്നൊരു ക്വസ്റ്റ്യന് അതാണ് അപ്പോൾ നമ്മൾ സോപ്പിന് കട്ടി കൂടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ സോപ്പ് നല്ല നല്ല രീതി തന്നെ കട്ടിയായിട്ട് കിട്ടുന്നതാണ് അതുപോലെ പതയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേസ് ഒക്കെ നോക്കി മേടിക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ക്വാളിറ്റിയുള്ള ബേസ് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ചോദിച്ച് മേടിക്കുക അതുപോലെ ഇപ്പോൾ പല തരപ്പിൽ തരത്തിലുള്ള സോപ്പിൻ്റെ ബേസ് ഉണ്ടാകും അപ്പോൾ കയ്യിലൊന്നും അധികം ഈ മെഴുകുപോലെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ബേസ് ഒന്നും മേടിക്കാതിരിക്കുക ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത് ിൽ റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബേസ് ഒക്കെ നോക്കി മേടിക്കുക അങ്ങനെ നമ്മൾ ഓരോ സോപ്പിൻ്റെയും വെയിറ്റ് നമ്മൾ വെയ്റ്റിംഗ് മെഷീനിലും നോക്കുന്നുണ്ട് എല്ലാ സോപ്പും നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത് നൂറ്റി ആറ് ഗ്രാം നൂറ്റി അഞ്ച് ഗ്രാം എങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് മോൾഡ് ചെയ്യുന്നു എടുത്തു കഴിഞ്ഞപ്പം തന്നെ അതൊന്ന് റാപ്പ് ചെയ്ത് വെക്കുക ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്ത് വെക്കുക അതുപോലെ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോപ്പിൻ്റെ മുകളിൽ ഈർപ്പം പോലെ കണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മോൾഡിൽ മോൾഡ് ചെയ്യുന്നെടുത്തുകഴിഞ്ഞാൽ തന്നെ ഒന്ന് ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ ഈ ക്ലിങ് ഫിലിം ഫിലിമൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലിങ് ഫിലിമിൽ ഒന്ന് റാപ്പ് ഇങ്ങനെ ചെയ്തെക്കുന്നത് കാണിച്ചു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നൊരു വീഡിയോ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കി കളയേണ്ടല്ലോ എന്ന് കരുതി അങ്ങനത്തെ നമ്മൾ മൂന്ന് സോപ്പും ഇവിടെ ക്ലിങ് ഫിലും വെച്ച് കവർ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് സ്റ്റിക്കറിലതിൻ്റെ വെയിറ്റും റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് കൊടുക്കുന്നത് ഫൈനലി നമ്മുടെ മൂന്ന് സോപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ട് അത് ഇതുപോലെയാണ് നമ്മൾ ക്ലിങ് ഫിലും വെച്ച് കവർ ചെയ്തതിന് ശേഷം കിട്ടുന്നത് അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മിറ്റി ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം